രാവിലെ നമ്മുടെ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു പ്രത്യേക അജണ്ടയായിരുന്നു ഷാഫി പറമ്പിലിനെ എങ്ങനെയെങ്കിലും പാലക്കാട്ട് നിന്ന് മാറ്റി പട്ടാമ്പിയിൽ മത്സരിപ്പിക്കുക അങ്ങനെ എല്ലാവരും കൂടി ഒത്തുപിടിച്ച് ഷാഫി പാലക്കാട് നിന്ന് ഒളിച്ചോടുന്നു പട്ടാമ്പിയിൽ പോയി മത്സരിക്കാൻ പോകുന്നു എന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും അത് വലിയ ആഘോഷമായി കൊണ്ടാടുകയും ചെയ്തു ഷാഫിയെ അനുകൂലിക്കുന്ന ആളുകൾ നിരാശയിലാണ്ടു ഷാഫിയെ എതിർക്കുന്ന ആളുകൾ ഇതാ പേടിച്ചോടുന്നു എന്നുള്ള തരത്തിലുള്ള പ്രചരണം നടത്താൻ തുടങ്ങി പക്ഷേ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കണ്ടിട്ട് പറഞ്ഞു കഴിഞ്ഞ ദിവസം താൻ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കുന്നതിനായി ഡൽഹിയിൽ പോയിരുന്നതാണ് അവിടെ വെച്ച് രാഹുൽ ഗാന്ധിയെ കണ്ടു യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണം എന്നുള്ളൊരാവശ്യം ഉന്നയിച്ചു അത് പരിഗണിക്കാമെന്ന് രാഹുൽ പറഞ്ഞു അത് കഴിഞ്ഞ് വിമാനം കയറി തിരികെ തിരുവനന്തപുരത്ത് എത്തുന്നു ഇതിനിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല തൻ്റെ സീറ്റ് വച്ചുമാറ്റത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല അങ്ങനെ ഒരു താല്പര്യം താൻ പറഞ്ഞിട്ടില്ല പാലക്കാടല്ലാതെ മറ്റൊരിടത്തും മത്സരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല ഈ ഷാഫി പറമ്പിലിൻ്റെ ഒരു പ്രതികരണം എടുത്തതിന് ശേഷം പോരായിരുന്നു ഇങ്ങനെയൊരു മാധ്യമ അജണ്ട നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ഷാഫി പറമ്പിലിനെ പാലക്കാട് നിന്ന് മാറ്റി പട്ടാമ്പിയിലേക്ക് കൊണ്ടുപോകാൻ ആർക്കാണ് താല്പര്യം ഷാഫി പറമ്പിൽ ഒരു ഘട്ടത്തിലും അത്തരമൊരു നിലപാട് പറഞ്ഞിരുന്നില്ല ഇപ്പോൾ എ വി ഗോപിനാഥ് ഷാഫി പറമ്പിലിനെതിരായ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എ വി ഗോപിനാഥ് നിരന്തരമായി അവഗണിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് എ വി ഗോപിനാഥ് ഒരിക്കലും ഞാൻ എനിക്ക് പാലക്കാട് സ്ഥാനാർത്ഥിയാകണമെന്ന് പറഞ്ഞിട്ടല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നത് അദ്ദേഹം അർഹിച്ചിരുന്ന ഡി സി സി പ്രസിഡൻ്റ് സ്ഥാനമുണ്ട് അത് വി കെ ശ്രീകണ്ഠൻ എം പി ആയിട്ട് പോലും അത് നൽകാൻ ഈ നേതൃത്വം തയ്യാറായില്ല അപ്പോൾ സ്വാഭാവികമായി ഒരു രാഷ്ട്രീയത്തിൽ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന ഒരു വിഷമമുണ്ട് ആ വിഷമമാണ് ഞാൻ വേണം ഒരു അവസരം വന്നാൽ ഞാൻ എതിർ സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി പാലക്കാട് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയാൻ എ വി ഗോപിനാഥനെ പ്രേരിപ്പിച്ചത് അത് പേടിച്ച് ഷാഫി പറമ്പിൽ ഒളിച്ചോടേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ പട്ടാമ്പി അത്ര സുരക്ഷിത സീറ്റാണോ ഇപ്പോൾ ഷാഫി തന്നെ പറയുന്നത് പോലെ എന്നെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഒരു ജനത അവരെന്നെ വേണ്ട എന്ന് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചിട്ട് പറയട്ടെ അപ്പോഴല്ലേ ഞാൻ മറ്റ് ചോയ്സിനെ കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ അതുവരെ ഞാൻ പാലക്കാടിൻ്റെ ജനപ്രതിനിധിയായി തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത് പാലക്കാട്ടുകാരുടെ ജനഹിതം അറിയാനാണ് ആഗ്രഹിക്കുന്നത് പട്ടാമ്പി പോലെ ഒരു സീറ്റിൽ പട്ടാമ്പി ഇപ്പോൾ സി പി ഐയുടെ സിറ്റിംഗ് സീറ്റാണ് അവിടെ ഒരു യുവ എം എൽ എ ആണ് സി പി ഐയെ പ്രതിനിധീകരിക്കുന്നത് അത്ര എളുപ്പമൊന്നുമല്ല പട്ടാമ്പിയിൽ പോയാൽ പട്ടാമ്പി സീറ്റ് ഇഞ്ഞു പിടിച്ചുകൊണ്ട് വരാമെന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തന്നെ അബദ്ധമാണ് എന്ന നിലയിലാണ് ഷാഫി പറമ്പിലിൻ്റെ പ്രതികരണം വരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഊഹാപോഹങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ നിരന്തരം വാർത്തകൾ സൃഷ്ടിച്ചു വിടുകയും അതുണ്ടാക്കാവുന്ന ചില ചലനങ്ങളുണ്ട് അതിലേക്കാണ് ഷാഫി പറമ്പിൽ സൂചന നൽകിയത് കാരണം അങ്ങനെ ഒരു അജണ്ട എന്തിനു സെറ്റ് ചെയ്യുന്നു ഞാൻ ഇവിടെ നിന്ന് ഒളിച്ചോടാൻ താല്പര്യപ്പെടുന്നവനാണ് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയെടുത്ത് ആരെ സഹായിക്കാനാണ് ഈ ശ്രമം നടത്തുന്നത് എന്നുള്ള ന്യായമായ ചോദ്യം ഷാഫിയുടെ ഭാഗത്ത് നിന്ന് ഉയരുമ്പോൾ നമുക്ക് മാധ്യമങ്ങൾക്ക് തലകുനിക്കാനേ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു ആഗ്രഹം അയാൾ പ്രകടിപ്പിച്ചിട്ടില്ല അയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കുന്നതിനാണ് ഡൽഹിയിൽ പോയത് അവിടെ വെച്ച് രാഹുൽ ഗാന്ധിയെ കണ്ട് ചെറുപ്പക്കാരുടെ ആവശ്യം പറഞ്ഞു രാഹുൽ ഗാന്ധി ആ നിലപാട് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ആവർത്തിച്ചു അത്രയേ സംഭവിച്ചിട്ടുള്ളൂ ഒരു ഘട്ടത്തിലും തൻ്റെ സ്ഥാനാർത്ഥിത്വം പട്ടാമ്പിയിലേക്ക് വേണം എന്നുള്ളൊരു അഭ്യർത്ഥന ഷാഫി പറമ്പിൽ നടത്തിയിട്ടില്ല അങ്ങനെയെങ്കിൽ ഡി സി സി യോഗത്തിലെങ്കിലും അത്തരമൊരു അഭ്യർത്ഥന ഷാഫിക്ക് വയ്ക്കാമല്ലോ അതൊന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിക്കാത്തിടത്ത് ഒരാൾ ഒളിച്ചോടാൻ നിൽക്കുകയാണ് എന്നുള്ള പ്രതീതി ജനിപ്പിക്കുന്നത് ആരെ തൃപ്തിപ്പെടുത്താനാണ് എന്നുള്ള ചോദ്യം ഷാഫി ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ ന്യായമുണ്ട് തന്നെ